സകല ജഗത്വം നാമാത്മകമാണ് എന്ന് നാം കണ്ടു ജഗത്തിൻ്റെ അർത്ഥം ഗമനശീലമെന്നാണെന്നും നാം കണ്ടു സമഷ്ടി വെഷ്ടി വഷ്ടിജഗത്വം ഗമനശീലമാണ് ഈ അണ്ടകടാഹം മുഴുവൻ ആയി കണക്കാക്കുന്ന ഈ ബ്രഹ്മാണ്ടമാകെ ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഓരോ ചലനത്തിലും ഗുണങ്ങളുടെ വിളയാട്ടമുണ്ട് ഇതറിയുന്നത് ചലിച്ചല്ല ചലനത്തിനൊപ്പം ചലിക്കുമ്പോൾ നിശ്ചലമാണെന്നാണ് തോന്നുന്നത് രണ്ട് വാഹനങ്ങളിലിരിക്കുന്നവർ ഒരേ വേഗതയിൽ അതിന് വെളിയിലുള്ള ഒന്നിനെ നോക്കിക്കാണാതെ പരസ്പരം നോക്കിയിരുന്നാൽ ചലനം രണ്ടിനുമില്ല ഇതാപേക്ഷികമാണ് അപ്പം ചലനമില്ലാതെ ഒരു നിമിഷവും ഇല്ല സ്റ്റാറ്റിക് ഇക്വുലിബ്രിയം ഒട്ടു വളരെ സ്റ്റാറ്റിക്സൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് സ്റ്റാറ്റിക്സ് ഡൈനാമിക്സ് ഒക്കെ നമ്മുടെ പാഠ്യപദ്ധതികളിൽ ഇന്നുണ്ട് ഡൈനാമിക് ഇക്വലിബ്രിയം സ്റ്റാറ്റിക് ഇക്വലി എന്നൊന്നില്ല അതുകൊണ്ട് സമഷ്ടിയാകട്ടെ വെഷ്ടിയാകട്ടെ നിരന്തരം ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ശൈവവും ശാക്തേയവുമായ സിദ്ധാന്തത്തിൽ ജഗത്ത് സ്പന്ദാത്മകം തന്നെയാണ് ഗത്യാത്മകം തന്നെയാണ് യയനുത്തരമൂർത്തി നിജേക്ഷയാ അഖിലമിം ജഗത് സൃഷ്ടം പേ സ്പന്ദ പ്രഥമശിവതേ തജ്ഞനുത്തരമൂർത്തിജേക്ഷയാഖിലിതം പ്പെ സ്പഥമശതമു തൈ യദയം അനുത്തരമൂർത്തിച്ഛയാ അഖിളം ഇതം ജഗത്സു പെ സ്പ പ്രഥമശിവതൃയത്തെ പരബ്രഹ്മ പരമാത്മാവ് ആദ്യം ജഗത് സൃഷ്ടിക്കുള്ള ഇച്ഛയെ ചെയ്തു അതൊരു ചലനമാണ് പ്രസ്തുത ഇച്ഛയിലെ സ്പന്ദനം ആ സ്ന്ദനത്തെയാണ് ശിവതത്വം എന്ന് പറയുന്നത് സൃഷ്ടിക്ക് മുമ്പുള്ള ആ സ്പന്ദനം ആ സ്ന്ദത്തിൽ നിന്ന് ജഗത്തുണ്ടായി എന്ന് പറഞ്ഞാൽ അതേ സ്പന്ദം വളർന്ന് വളർന്ന് ജഗത്തായി അതാണ് ഗതി അതുകൊണ്ട് തന്നെ ഭാഷ്യകാരൻ നാമ രൂപ കർമാഭ്യാം എന്നിങ്ങനെ കർമ്മത്തെയും ഇവിടെ യോജിപ്പിച്ചു നാമം ആ സ്ന്ദത്തിൻ്റെ വികാസം നാമം രൂപം കർമ്മം ജീവിതത്തിലുടനീളം നാമം കർമ്മം രൂപം ഇവയുടെ ചേർച്ചയെ നോക്കിക്കാണും ോരോ അഭിപ്രായത്തിനുള്ളിലും നാമവും രൂപവും കർമ്മവും ഇരിപ്പുണ്ട് നാമം രൂപത്തെ ഉളവാക്കിയിരിക്കും നാമം രൂപത്തെ ഉളവാക്കുമ്പോൾ നാമത്തിൻ്റെ തുടർച്ചയായ മറ്റൊരു നാമം വേറൊരു രൂപത്തെയാണുള്ള വാക്ക് മുമ്പ് സങ്കല്പത്തിൽ കിടക്കുന്നത് നാമമായി തീർന്ന രൂപമായി വന്നത് കാണുമ്പോൾ ഇന്ന് ആ നാമരൂപങ്ങളോട് താൽപ്പര്യമുണ്ടായി എന്ന് വരില്ല എൻ്റെ സ്പന്തം തന്നെയാണ് ഞാൻ കാണുന്നത് എൻ്റെ സ്പന്തം തന്നെയാണ് ഞാൻ കേൾക്കുന്നത് എൻ്റെ ശബ്ദപ്രപഞ്ചവും എൻ്റെ രൂപപ്രപഞ്ചവും എല്ലാം ക്രമമായി നാമം അരൂപം കർമ്മം ഇവയുടെ ചേർച്ച ശബ്ദലോകങ്ങളും രൂപാന്തരപ്പെട്ട ലോകങ്ങളും അവിടെ നടക്കുന്ന കർമ്മങ്ങളും അതിൻ്റെ ന്യൂനമിഥ്യാ അതിയോഗങ്ങളും അതിൻ്റെ നൈരന്തര്യമാണ് ഈ കാണുന്നത് ഇപ്പോൾ ഒരേ സ്പന്തമാണ് വളർന്ന് 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 ജഗത്തായത് അതിനെയാണ് ഗതി എന്ന് പറയുന്നത് ആ ഗതി എന്നുള്ള ഇത് മനസ്സിലാക്കിയിട്ടാണ് ഭാഷ്യകാരൻ ഇവിടെ നാമരൂപകർമാഭ്യാം എന്നിങ്ങനെ കർമ്മത്തെയും യോജിപ്പിച്ചത് കർമ്മപദം കൊണ്ട് ഭാഷ്യകാരൻ എന്തുദ്ദേശിച്ചിരിക്കുന്നു പുണ്യകർമ്മങ്ങളെയും പാപകർമ്മങ്ങളെയും എന്നെടുക്കണം പുണ്യകർമ്മങ്ങളെയും പാപകർമ്മങ്ങളെയും ഉദ്ദേശിച്ചിരിക്കുന്നു ഇവിടെ സ്പന്ദാത്മകമായ അതായത് ക്രിയാത്മകമായ കർമ്മവും എടുക്കുന്നത് കൊണ്ട് അനുപവത്തിയില്ല ഇതിനെ അവധാരണയോടുകൂടി എടുത്താൽ ഗച്ഛത്യേവ കേവലം നതു പ്രത്യാഗച്ഛതി ഇതി ജഗത് കേവലം നു പ്രത്യാഗതി ഇത് ജഗത് എന്നിങ്ങനെ അർത്ഥമുള്ളവാകും ഇത് പോയിക്കൊണ്ടേയിരിക്കുന്നു തിരിച്ചു വരുന്നില്ല ഈ ജഗത്തിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് യതോ മേ യാതോ മേ പ്രവിതാമഹ കുലവഹ

ുംസരത് കരാളവദാതും നമ്മുടെ പ്രപിതാമഹൻ പോയി പിന്നീട് തിരിച്ചു വന്നില്ല പിതാവും പോയി തിരിച്ചു വന്നില്ല ജന്മാന്തരം നേടി വന്നു എന്നാൽ പിതാവും പിതാമഹനുമല്ല വന്നത് പുത്രനും പുത്രിയും അവരെല്ലാം പുത്രന്മാരായി തന്നെ വരണമെന്നില്ല എന്നു പറയാനുമാവില്ല എന്തുകൊണ്ടെന്നാൽ എൺപത്തിനാല് ലക്ഷം യോനികളിൽപ്പെട്ടിരിക്കുന്നു ഓരോ യോനിയിലും ഒന്ന് രണ്ടു വർഷം ജീവിച്ചാൽ തന്നെ കോടി വർഷമാവും അത്രയും കാലം നമ്മളിവിടെ കഴിയണം ശരീരത്തെ എടുത്ത് തന്നെ വിചാരം ചെയ്തു നോക്കുക ഈ ശരീരത്തെ മാത്രമെടുത്ത് വിചാരം ചെയ്തു നോക്കിയാൽ പ്രപിതാമഹനും പിതാമഹനുമെല്ലാം പോയാൽ തിരിച്ചു വരുന്നില്ല അതേ സ്നേഹഭാവപൂർണമായ പിതാമഹനും പിതാവുമൊക്കെ പോയിട്ട് അതേ സ്നേഹഭാവപൂർണമായ സന്താന സന്താനഭാവത്തെയും എടുത്തു തിരിച്ചു വരുന്നില്ല മാതാപിതാക്കളും കൂടി ഒട്ടു വളരെ പോയിട്ടുണ്ട് പോയാൽ പോയത് തന്നെ അപ്പോൾ പ്രേമപൂർവം അവർ തിരിച്ചു വരുന്നില്ല എന്ന് ബോധ്യമാണ് ബന്ധുക്കളും മിത്രങ്ങളും പോയിക്കൊണ്ടേയിരിക്കുന്നു അവരും തിരിച്ചുവരുന്നില്ല നമ്മളും പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക തിരിച്ചുവരവില്ലാത്തരത്തിൽ നമ്മളും പോയാൽ പിന്നെ മക്കളുടെ മുഖം കാണാനും കുശലം പറയാനും ഒരിക്കലും തിരിച്ചുവരില്ല ജഗത്തു പോയിക്കൊണ്ടേയിരിക്കുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് യാതോ മേ പ്രപിതാമഹ കുലവഹ സ്വപ്നശ്ചാധുനാതാമഹി ജഗ മേ യോസൗചിരം ജീവിതം യാതാമേ ജനനിവാനേപ്യമി കാസ്ൻ പ്രസരളവദും വയം സ്ഥിത അപ്പോ ജഗത്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ് പരിണാമിയാണ് സമഷ്ടി ജഗത്ത് പ്രളയത്തിൽ സമാപ്തമാവും വഷ്ടിയും സമാപ്തമാവും നാമരൂപാത്മക സംസ്ക സംസാരം എല്ലാം അങ്ങനെയാണ് നിത്യചലനമാണ് ജഗതീതി ജഗത് ചലം ചിത്തം ചലം വിത്തം ചലേ ജീവിത യൗവനെ ചലാചലേജ സംസാരി ധർമ്മ ഏകോഹി നിശ്ചല ഇതൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതാണ് ജീവിതത്തെ ആസ്വദിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ അറിയണമെങ്കിൽ ഈശാവാസ്യത്തിൻ്റെ ഈ ദർശനം നാം അറിയുക തന്നെ വേണം എങ്ങനെയാണ് സമഷ്ടി സങ്കൽപ്പത്തിൽ നിന്ന് സമഷ്ടി ഈശ്വരനിൽ നിന്ന് കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥനായ ഈശ്വരനിൽ നിന്ന് ശബളനിൽ നിന്ന് ഈ പ്രപഞ്ചം ഉൽപ്പന്നമായി ചലം ചിത്തം ചലം വിത്തം ചലേ ജീവിത യൗവനേ ചലാചലേജ സംസാരി ഈ സംസാരം വിചിത്രമാണ് ധർമ്മ ഏകോഹി നിശ്ചല അതിൻ്റെ എല്ലാം പിന്നിൽ അതിനെ ധരിക്കുന്ന ഒരു ധർമ്മം നിശ്ചലമായിരിക്കും ചിത്തം ചഞ്ചലമാണ് പരിണാമിയാണ് ബാലകൻ്റെ ചിത്തം യുവാവിലില്ല യുവാവിൻ്റെ ചിത്തം വൃദ്ധനിലില്ല സദാ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ആചാര്യ ശങ്കരനും മോഹമുദ്ഗ്രത്തിൽ പറഞ്ഞത് ബാലസ്താവത് ക്രീഡാസക്ത തരുണസ്താവത് തരുണീരക്ത വൃദ്ധസ്ഥാവത് ചിന്താസക്ത പരമേ ബ്രഹ്മണി കോപിനലഗ്ന ബാല്യം ക്രീഡകളിൽ ആണ് അധികം പ്രിയമുള്ള കാലമാണ് ക്രീഡകളിൽ കളികളിൽ മനസ്സ് ഒഴുകുകയാണ് വെറൊന്നിലും താല്പര്യമില്ല യുവാവായാൽ ആരും എടുത്ത് നടക്കാറില്ല ഒരു വയസ്സുള്ള കുഞ്ഞ് ഒരു കസേരമേൽ കയറിയിരുന്ന് കസേരയിൽ കാലുകൾ പുറത്തേക്കിട്ട് ചാരിരിക്കാനുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ആ ചാരിരിക്കുന്ന ഭാഗത്ത് പിടിച്ചുകൊണ്ട് വാ കൊണ്ട് വണ്ടി ഓടിക്കുന്നുവെന്ന് ശബ്ദമുണ്ടാക്കിയിരുന്നാൽ മൂന്നോ നാലോ വയസ്സുള്ള കുട്ടി അത് കാണിക്കുമ്പോൾ ആളുകളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും അവനെത്ര സമർഥനെന്ന് പറയുകയും ചെയ്യും ആ സാമർഥ്യം അവൻ ഇരുപത്തഞ്ച് വയസ്സിൽ ഇതുപോലൊരു കസേര കയറി പടഞ്ഞിരുന്ന് അതിൽ വണ്ടി ഓടിച്ച് ഡ്രു പറഞ്ഞുകൊണ്ടിരുന്നാൽ അവനെ നേരെ കൊണ്ടുപോകുക സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കലേക്കാണ് കാരണം ഈ ചലനാത്മകതയ്ക്ക് വ്യത്യാസമുണ്ട് ഇപ്പം ഈ ചലനത്തിൻ്റെ തലം വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സിൽ പാവയെടുത്ത് ആരും കറങ്ങാറില്ല മനസ്സുമാറി തരുണീരക്തമായി നാരീ ചിന്തകൾ അവനെ അലട്ടുവാൻ തുടങ്ങി നാരീമയതമശേഷം ജഗദഭി ഈ ജഗത്ത് മുഴുവൻ നാരീമയമായി കാണാൻ തുടങ്ങി അവൻ കാണുന്ന ലോകം തന്നെ അതായി അതിൻ്റെയും സമയം സമാപ്തമാകുന്നു കുറച്ച് കഴിഞ്ഞാൽ അതിലുള്ള താൽപര്യവുമൊക്കെ മാറുന്നു മുന്നോട്ട് പുത്രപൗത്രാദികളിൽ മോഹമുണ്ടാകുന്നു ചിന്താഗ്രസ്ഥനാകുന്നു ഈ മനസ്സ് പരിവർത്തനശീലമാണ് ചിന്താഗ്രസ്തനായി കഴിഞ്ഞ് ആ പരിവർത്തനത്തെ ഒന്ന് നോക്കിക്കാണുക ഒരു ക്ഷണനേരം കൊണ്ട് ദയുണ്ടാകുന്നു അടുത്ത ക്ഷണത്തിൽ ക്രൂരത ഉത്തരക്ഷണത്തിലോ ഭയം നല്ല കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ ഉടനെ ചെയ്യാൻ പറയുന്നത് അതിനാലാണ് അല്പസമയം കൊണ്ട് മനസ്സുമാറും ഒരിക്കലൊരു സേട്ട് ഒരു മഹാത്മാവിനോട് പറഞ്ഞു മഹാരാജ് പുസ്തകാലയത്തിന് ഞാൻ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തരാൻ ആഗ്രഹിക്കുന്നു മഹാത്മാവ് പറഞ്ഞു അലമാര തയ്യാറായിട്ടില്ല പുസ്തകം താഴെ വീഴുന്നത് ശരിയല്ല ആ സമയത്ത് നീ തന്നാൽ മതി അത്രയും ലക്ഷം രൂപ ഇന്ന് കോടികളുടെ മേലാണ് ആറുമാസം കഴിഞ്ഞ് സേട്ടിനോട് ചോദിച്ചു ആറുമാസം കഴിഞ്ഞ പണത്തിൻ്റെ മൂല്യമൊക്കെ മാറി ലക്ഷങ്ങളുടെ സ്ഥാനത്ത് കോടികൾ വന്നു ഇന്ന് കോടീശ്വരനും ഒക്കെ നമ്മുടെ പാർലമെൻറ്റിൽ തന്നെ കൂടുതലാണ് ഒന്നുമില്ലാതെ കയറിയിട്ട് അപ്പോൾ അത്ര കണ്ട് വിപുലമാണ് എത്രയും വരാം വളരെ മഹാന്മാരായ ആളുകളും മറ്റും ഇന്ന് പറയുന്നത് പണമുണ്ടാക്കുക അത്ര പ്രയാസമൊന്നും കാരണം ഒട്ടേറെ ബാഹ്യങ്ങളായ തൊഴിലുകൾ പണം കാത്തു നിങ്ങളെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വന്നിരിക്കുന്ന കാലം ഏതായാലും ആറുമാസം കഴിഞ്ഞ് നമ്മുടെ മഹാത്മാവ് ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു പണം ഉണ്ടോ അദ്ദേഹം പറഞ്ഞത് എൻ്റെ മനസ്സ് മാറി എന്നാണ് ഇങ്ങനെ മാറുന്നതാണ് മനസ്സ് മകൾക്കു വേണ്ടി ഉടുപ്പ് വാങ്ങി ചിത്തം ചഞ്ചലമാണ് വിത്തവും ചഞ്ചലമാണ് സേട്ട് പറഞ്ഞതാണ് ഞാൻ ആ പണം കൊടുത്ത് മകൾക്ക് ലക്ഷങ്ങളുടെ ഉടുപ്പ് വാങ്ങി ഇനി ആ പണം തരാനില്ല ഇങ്ങനെ ചഞ്ചലമാണ് പലപ്പോഴും ചഞ്ചലയായ ലക്ഷ്മി വീട് പൊളിച്ചാണ് വരുന്നതും പോകുന്നതും നമ്മുടെ വീടൊക്കെ പൊളിച്ചടുക്കി ചിലപ്പോൾ വരും ഇങ്ങോട്ട് വരുന്നത് കൊട്ടും ഒക്കെ കൊരവെയുമൊക്കെയായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് ഏത് വഴിയിലാണ് എന്ന് തന്നെ നിശ്ചയമില്ല ഇങ്ങനെ ചഞ്ചലമായിരിക്കുന്നതാണ് നാമരൂപാത്മകമായ ജഗത്ത് ആ ജഗത്തിനെയും അതിൻ്റെ പിന്നിലെ ധർമ്മത്തെയും ഈശ്വരനെയും ചേർത്ത് പഠിക്കാൻ അവസരം തന്ന ശ്രുതിമാതാവിൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കും